നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃതമായി കണവ് പിടുത്തം നടത്തുന്ന സംഘങ്ങൾ തീരദേശത്ത് സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവ് പിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. അഴീക്കോട് മുനക്കൽ ബീച്ച് തൊട്ടടുത്ത് കാണുവാൻ ഇനി ഭിന്നശേഷിക്കാർക്കും അവസരം. ബീച്ചിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി. കേരളത്തിലെ ഭിന്നശേഷി സൗഹൃദ ബീച്ചുകളിൽ ഒന്നായി മുനക്കൽ. ജില്ലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മേഖലാടിസ്ഥാനത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുവാൻ ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. അനധികൃതമായി കണവ് പിടുത്തം നടത്തുന്ന സംഘങ്ങൾ തീരദേശത്ത് സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവ് പിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. കഴിമ്പറം മുതൽ പെരിഞ്ഞിനം വരെയുള്ള ഭാഗത്താണ് ഇവരുടെ പ്രവർത്തനം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലപ്പെട്ടി ബീച്ചിൽ നിരവധി കടലാമകളുടെ ജഡം കരക്കടിഞ്ഞിരുന്നു. ഇതോടൊപ്പം വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യവും തെങ്ങിന്റെ കുഴിഞ്ഞിലുകളും കരക്കടിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇത് കണവ പിടുത്തത്തിനുള്ള പാരുകൾ നിർമ്മിക്കാനായി കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ലോഡ് കണക്കിന് കൊഴിഞ്ഞിലും കുപ്പികൾ ക്യാനുകൾ അടക്കമുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും കൂട്ടിക്കെട്ടിയാണ് പാരുകൾ നിർമ്മിക്കുന്നത്. വലിയ മണൽ ചാക്കുകളുമായി ബന്ധിപ്പിച്ച് മത്സ്യക്കൂട് പോലെ കെട്ടിയുണ്ടാക്കുന്നു. ഇവയ്ക്കുള്ളിലേക്ക് കണവകൾ കൂട്ടത്തോടെ മുട്ടയിടാനെത്തുമ്പോൾ പിടികൂടുകയാണ്. നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പ്രജനന സമയത്തുള്ള കണവ് പിടുത്തവും പ്ലാസ്റ്റിക് നിക്ഷേപവും. കയ്പമംഗലത്തെ ബീച്ചുകളിൽ ലോഡ് കണക്കിന് കൊഴിഞ്ഞിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും കൂട്ടിയിട്ടതായും അനധികൃത കണവ് പിടുത്തം നടക്കുന്നതായും പ്രദേശവാസികളിൽ ചിലർ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അഴീക്കോട് മുനക്കൽ ബീച്ച് തൊട്ടടുത്ത് കാണുവാൻ ഇനി ഭിന്നശേഷിക്കാർക്കും അവസരം. ബീച്ചിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി. കേരളത്തിലെ ഭിന്നശേഷി സൗഹൃദ ബീച്ചുകളെന്നായി മാറി മുനക്കൽ. ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി അഴീക്കോട് മുനക്കൽ ബിസിനസ് ഡോൾഫിൻ ബീച്ച്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഭിന്നശേഷിക്കാർക്കായുള്ള കുടുംബസംഗമവും കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ആളുകൾ ഈ ടൂറിസം കേന്ദ്രങ്ങളെ കണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ, ചിലപ്പോൾ ഒരു പക്ഷേ ബൈ ബർത്തോ ആവാം, അല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് അപകടങ്ങളുണ്ടാവാം, ഒക്കെ ഭിന്നശേഷിയുടെ പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടു. എന്നാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർക്ക്. ഇതുപോലുള്ള സന്ദർഭങ്ങളിലെങ്കിലും ചെറിയ അർത്ഥത്തിലെങ്കിലും ഉള്ള പരിപാടികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് ഫലപ്രദമായി നടത്താനുള്ള ഒരു അവസരം എന്ന അർത്ഥത്തിൽ ഞങ്ങൾ കാതോർക്കുന്നത്. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരുപാടുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. വളരെ ദൂരമൊന്നും നമുക്ക് കാര്യത്തിൽ പോകേണ്ടതില്ല. വളരെ നല്ല അർത്ഥത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർ നമുക്കൊരു സഹായം അവർക്ക് നൽകേണ്ടി വരും ഏതർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതത്തിൻ്റെ ഒരു ശതമാനം ഇത്തരം വിഭാഗത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് തന്നെ പരാതിയുണ്ട്, ഇത്തരത്തിൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുണ്ട്. പക്ഷേ നാളെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ശ്രദ്ധ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനപ്രതിനിധികൾക്കുണ്ട് എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ബാരിയർ ഫ്രീ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പ്രത്യേക സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത്. ഭിന്നശേഷിക്കാർക്ക് തീരത്തേക്കെത്താൻ സൗകര്യപ്രദമായ രീതിയിൽ 26 റാമ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 330 മീറ്റർ നീളമുള്ള നടപ്പാത, മോട്ടോർ വീൽചെയറുകൾ, ക്രച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്കർ, ബ്രെയിലി ലിപിയുള്ള ദിശാ സൂചികകൾ, കിയോസ്കി, ടച്ച് സ്ക്രീൻ കൂടാതെ പാർക്കിംഗ് സൗകര്യവും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തൃശൂർ ജില്ലയിലെ 7 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമായി 73,45,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 23,54,000 രൂപയാണ് മുനക്കൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ചെലവാക്കിയത്. ബാരിയർ ഫ്രീ പദ്ധതി പ്രകാരം 9 കോടി രൂപ ചെലവിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 126 ടൂറിസം കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കും. 2021 കേരളത്തെ പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ ഒരു സംഗതി പിടിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചു വളരെ സന്തോഷമായിരുന്നു. ഞാൻ 10 പ്രാവശ്യം 15 പ്രാവശ്യം കൂടെ ബാക്ക് പുറത്ത് വന്നിരിക്കും, കാറിലിരിക്കും, എല്ലാവരും കൂടെ ബീച്ചൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരുമ്പോൾ ഞാനും അവർക്കും പോകും. ഇത് മാത്രം ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്ന് ഞാനിങ്ങനെ ഫുള്ള് നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം മിക്കവാറും എല്ലായിടത്തും ഞങ്ങൾക്ക് ഉള്ള വിൽച്ചർ കയറാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്, അതുപോലുള്ള ബ്രാഞ്ചിൽ പറയാനുള്ള രേഖകളുണ്ട്. പിന്നെ ഒന്നുകൊണ്ട് കുറച്ച് പറയാനുള്ളത് ഞാൻ മാഷോട് പേഴ്സണൽ ആയിട്ട് പറയാം എന്താണെന്നുള്ള കാര്യം. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് വി എ സബാഹ്, സുഗത ശശിധരൻ, അംബിക ശിവപ്രിയൻ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ജില്ലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മേഖലാടിസ്ഥാനത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുവാൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ, അവിടെയുള്ള സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഓരോ ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിച്ച് മേഖലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യോഗം ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും എയ്ഡ്സ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തും. എയ്ഡ്സ് രോഗികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ, ജനങ്ങൾക്കുള്ള ബോധവൽക്കരണം എന്നിവയും നടത്തുവാൻ ഡി എം ഒക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, ഡി എം ഒ, എയ്ഡ്സ് കൺട്രോൾ ബോർഡ്, സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയവർ ചേർന്നുള്ള കരാർ പ്രകാരമാണ് എയ്ഡ്സ് രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക. ജില്ലാ പഞ്ചായത്ത് അംഗണത്തിലെ ക്യാൻറ്റീൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാനും ക്യാൻറ്റീൻ അംഗങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നൽകുവാനുമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് യോഗത്തെ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ ഉദയപ്രകാശ്, സ്ഥിരം സമിതി അംഗങ്ങളായ ജെന്നി ജോസഫ്, എം പത്മിനി ടീച്ചർ, മഞ്ജുള അരുണൻ, സെക്രട്ടറി ടി എ മജീദ് തുടങ്ങിയവരും സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജീവിതപ്രയാസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ കിട്ടുന്ന സഹായങ്ങൾ നമ്മൾക്ക് ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം മനസ്സ് ചേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ കാര്യങ്ങളെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ആസ്വദിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് വൈസ് പ്രസിഡന്റ് അഖില വേണി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ലത ഭരതൻ, അജീഷ നവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ പി എ സജീർ, സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ്, ഐ സി ഡി എസ് ഓഫീസർ സി വി ഓമന എന്നിവരും സംസാരിച്ചു. 500,000 രൂപ ഉപയോഗിച്ച് 33 പേർക്കാണ് വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. സി പി എം ചന്ദ്രാപ്പിനി ലോക്കൽ കുടുംബസംഗമം DYFI ജില്ലാ പ്രസിഡന്റ് കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബാംഗങ്ങൾ, പാർട്ടിയുടെ കുടുംബാംഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും അതിന് മുന്നത്തെ വർഷത്തെ വിശകലന റിപ്പോർട്ട് വയ്ക്കും. അവിടെ സാമ്പത്തിക വളർച്ച സംഭവിച്ചോ വളർച്ച കുറഞ്ഞോ, തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങളിൽ നിരക്ക്, തൊഴിലില്ലായ്മ നിരക്ക് കൂടിയോ കുറഞ്ഞോ, ഇതൊക്കെ പാർലമെന്റിന് മുന്നിൽ വയ്ക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തവണ ബജറ്റിൽ അതൊന്നും പരാമർശിച്ചിട്ടേയില്ല. എന്തുകൊണ്ട് പരാമർശിച്ചില്ല? കഴിഞ്ഞ തവണത്തെ വിശകലന റിപ്പോർട്ട് വയ്ക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറയേണ്ടതായി വരും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.4% നിന്ന് 5.4% കുറഞ്ഞു എന്നുള്ളതാണ് ചില വെളിപ്പെടുത്തലുകൾ. ലോക്കൽ കമ്മിറ്റി അംഗം ടി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഷീനാവിശൻ, വി കെ ജ്യോതിപ്രകാശ് തുടങ്ങിയവരും സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച കാലത്തറ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നമ്മൾ വെച്ചിട്ടുള്ള പ്രൊജക്ടുകളെല്ലാം പൂർത്തിയാകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ പുതിയ റോഡുകൾ ഉണ്ടാവേണ്ടി വരും. ഇത് അറിയാനായിട്ട് അത്രയും പ്രൊജക്ടുകൾ ഇപ്പം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ
ഫണ്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് സർക്കാർ 1000 ദിനങ്ങൾ തികയ്ക്കുന്ന ഈ വേളയിൽ സംസ്ഥാനത്ത് ആകെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളെല്ലാ അനുവാദത്തോടും പഞ്ചായത്ത് അംഗം കെ സിന്ധു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില വേണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ലതാ ഭരതൻ, അജീഷ നവാസ് എന്നിവരും സംസാരിച്ചു. LDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ വടക്കൻ മേഖലാ ജാഥകളുടെ സംഗമം 2 മാർച്ച് തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 മാർച്ച് 4 മണിക്ക് 1,000,000 പേർ പങ്കെടുക്കുന്ന വൻ റാലിയോടെ തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന യാത്രകളുടെ സംഗമ സമാപന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, അംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, CK നാണു, P സതീദേവി, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ജില്ലയിലെ LDF ഘടകകക്ഷി നേതാക്കൾ, MP MLA എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. യാത്രയുടെ ഭാഗമായി ജില്ലാ വാഹന പ്രചാരണ ജാഥ നടത്തിയിരുന്നു. ഗതാഗത കുരുക്കില്ലാതെയാണ് പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും ചെറു പ്രകടനങ്ങളായാണ് കേരളത്തിലെങ്ങോളമിങ്ങോളമുള്ള പ്രവർത്തകർ സമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയെന്നും LDF തൃശൂർ ജില്ലാ ഭാരവാഹികളായ കെ രാധാകൃഷ്ണൻ, CN ജയദേവൻ MP, MM വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേള.